ൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ആണ്ട് മീനമാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം നാലാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് നക്ഷത്രം അനിഴമാണ് പതുപോലെ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളു ശർമാജിയാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരാനും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ജ്യോതിഷപരമായിട്ടുള്ള ഒട്ടേറെ അറിവുകൾ നമുക്ക് സ്വന്തമാക്കാം ഒട്ടുമേഗതന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പ്രിയ ശർമാജി ചേർത്തലയിൽ നിന്ന് സിന്ധു എഴുതുന്നു ഞാൻ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു ഭർത്താവ് വിദേശത്താണ് മകൾ പ്ലസ് ടു വീട്ടുകാരും ബിസിനസ് ഇവയുടെ തിരക്ക് മൂലം മകളെ ശ്രദ്ധിക്കുവാൻ സമയം കിട്ടാറില്ല മകൾ ഇപ്പോൾ പഠനത്തിൽ വളരെ മോശമാണ് എപ്പോഴും മൊബൈൽ നോട്ടമാണ് എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യവും വഴക്കം എന്താണ് മകളുടെ പ്രശ്നം നല്ല കുട്ടിയാവൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് യൗവനത്തിലേക്ക് കിടക്കുന്ന യുവാക്കളിൽ അലങ്കൃതമായി കണ്ടുവരുന്ന ഒരു സ്വഭാവവിശേഷമാണ് പ്രത്യേകിച്ച് കാലത്ത് ഞാനെല്ലാം ആയി ഞാനെല്ലാം എല്ലാം തികഞ്ഞു എന്നൊരു തോന്നൽ ഈ പ്രായത്തിൽ ഉണ്ടാവും ഒന്നും ആയില്ല എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേർക്കണം എത്തിച്ചേരണം എന്നുള്ള തോന്നൽ മാതാപിതാക്കൾക്കും ഉണ്ടാവും പേടിച്ചും ഭയന്നും മാതാപിതാക്കൾ പെൺകുട്ടികളാണ് പ്രത്യേകിച്ച് അത് സർവസാധാരണമായ ഒരു കാര്യമാണ് എങ്കിലും നമുക്ക് ജ്യോതിശാസ്ത്രപരമായിട്ട് ഇതെന്താണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പോഴത്തെ സമയം വെച്ച് നോക്കുമ്പോൾ ചിങ്ങരാശിയാണ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മാസം മുതൽ പതിനൊന്നാം തീയതി മുതൽ വ്യാജഗ്രഹം ഈ രാശിക്കാരെ സ്വഭാവത്തിൽ പ്രത്യേകം ഒരു ദേഷ്യപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും മൊത്തത്തിൽ കുടുംബജനങ്ങളോടൊരു വിദ്വേഷവും വീർപ്പും സുഹൃത് ബന്ധങ്ങളോടും ഒരു പരീക്ഷണാത്മകപരമായ ഒരു ധിക്കാരവും എന്തിനും ഏതിനും ഒരു തർക്കിക്കാനുള്ള ഒരു മനസ്സിതിയൊക്കെ ഉണ്ടാവുക ഉണ്ടാക്കി വെക്കുന്ന ഒരു വ്യാജ സമയമാണ് മൂന്നിൽ വ്യാഴം ചിങ്ങം ചിങ്ങങ്കന്നെ തുലാൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം യുവതീ യുവാക്കളിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചാൽ അവർക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം പകുതി വരെ ഈ വ്യാജഗ്രഹം മൂന്നാം ഭാവത്ത് നിൽക്കുമ്പോൾ മാതോ പിതൃവോ മാതല്ല സഹോദരാദി ദേശവും മാതാപിതാക്കൾ സഹോദരങ്ങൾ ഗുരുജനങ്ങൾ വേണ്ടപ്പെട്ടവർ നല്ല രീതിയിൽ പോകണം എന്ന് ശാസിക്കുന്നവർ നന്മ കാണാൻ വേണ്ടി ഗുണദോഷിക്കുന്നവർ എന്നിവരോട് വലിയ താല്പര്യമൊന്നുമില്ല ദേഷ്യമേ ഉണ്ടാവുള്ളൂ പഠനത്തിൽ ശ്രദ്ധ കുറയു കുറഞ്ഞു വരുന്ന കാലവും അഥവാ പഠിക്കാൻ ബുദ്ധിയും യുക്തിയും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പഠനത്തിൽ നിന്നും വ്യതിയപ്പിക്കത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും സ്നേഹബന്ധമോ പ്രേമബന്ധങ്ങളോ അതിലേക്കൊക്കെ വഴിതിരിയുവാനും വിനോദങ്ങളിലേക്ക് തിരിയുവാനും മറ്റ് കൗതുക വസ്തുക്കളും അല്ലെങ്കിൽ ദേശം വിട്ട് യാത്ര ചെയ്യാനൊക്കെ തോന്നുകയും പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ വരികയും പഴയ കൂട്ടുകെട്ടുകൾ ഒരു അലേഹതി പോലെ തോന്നുകയും കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും സൗഹാർദ്ദത്തിൽ ലഭിക്കുന്നവരുമായിട്ട് ഒരു വിരഹത്തിന് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ മനഃപൂർവമല്ലെങ്കിൽ പോലും വരികയും പൊതുവെ മാനസിക സംഘർഷം ഉണ്ടാകുകയും നിരാശകൾ ജനിപ്പിക്കുന്നതുമായ ചില സംഭവ പരമ്പരകൾ വരുന്ന ഒക്ടോബർ മാസം മധ്യം വരെയുണ്ടാവും ഭയാശങ്കകളോ മരണഭയങ്ങളോ വേണ്ടപ്പെട്ടവർ വേർവിട്ടു പോയതിൻ്റെ വിഷാദങ്ങളോ പുലപാലാമ കൊള്ളേണ്ട മരണ വാർത്തകളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം പിണക്കമോ കമിതാക്കളാണ് പിണങ്ങി പിരിയുകയോ സ്നേഹത്തിലിരിക്കുന്ന ഒരു തങ്ങളിൽ സ്ഫോടനാത്മകപരമായ വൈരാഗ്യബുദ്ധികൾ വരികയോ അതിനിടയിൽ നാരദന്മാരോ ഒക്കെ കയറി മന്ധരന്മാരോ ഒക്കെ കയറി ബഹളം ഉണ്ടാക്കിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ് മൂന്നിൽ വ്യാഴം നിൽക്കും കാലം മുടിഞ്ഞു വാഴും മാനം കെടുത്തും മുഖവിളി കോട്ടും മരണം കായ്ക്കും മാതൃക വഴി പിതൃ വഴി മാതുലൻ വഴി സഹോദരങ്ങൾ വഴി മക്കൾ വഴി മരുമക്കൾ വഴി അതായത് പ്രായം ചെന്ന ആളുകൾക്ക് മക്കളും മരുമക്കളും ഉള്ളവർക്ക് അവരെ കൊണ്ട് അനപ്രയാസങ്ങളുണ്ടാകുകയും വീണ്ടും പ്രായം അതായത് പത്തും എഴുപതും എൺപതും ഒക്കെ പ്രായമുള്ളവർക്ക് ചിലപ്പം അങ്ങ് പരലോകത്തേക്ക് പോകത്തക്ക രീതിയിലുള്ള അപകടങ്ങളോ രോഗങ്ങളോ ഉണ്ടാവുകയും അതല്ലെങ്കിൽ ആക്സിഡൻറ്റ് പോലെയുള്ളത് വലിയ വിപത്തുകൾ നേരിൽ കണ്ട് അത്ഭുതകരമായി രക്ഷപ്പെടേണ്ട രംഗങ്ങളോ അപവാദം ആരോപണം മുതലായതുമൊക്കെ വന്ന് അതിനെ നേരി നേരിട്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടങ്ങളാണ് ഈ സമയമാണ് ഒരു ദേഷ്യമൊക്കെ വന്നിരിക്കുന്ന കുട്ടിക്ക് ഈ പ്രശ്നങ്ങളൊന്നും അത്ര വലിയ ഗൗരവത്തിൽ കണക്കാക്കേണ്ട കാര്യമില്ല മറ്റേതെങ്കിലും തരത്തിൽ സ്നേഹബന്ധങ്ങളോ പ്രേമബന്ധങ്ങളോ അവനോനോ അവനോൻ്റെ കുലത്തിനോ ഒക്കെ യോജിക്കാത്ത നില പഠിത്തത്തിനെയും ഒക്കെ ബാധിക്കാത്ത ബാധിക്കുന്ന നിലയിൽ ദോഷകരമായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് ഈ അവസരത്തിൽ നല്ലതാണ് വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന കവിതാ കൗമാരപ്രായത്തിൽ നിൽക്കുന്ന കുട്ടികളെയും ആറാം ഭാവത്തിൽ നിൽക്കുന്ന കൗമാരപ്രായത്തിൽ നിൽക്കുന്നവരെയും എട്ടാം രാശിയിൽ നിൽക്കുന്നവരെയും ഒക്കെ ഒന്ന് ഈ സമയത്തൊന്ന് സ്റ്റിയറിംഗ് പിടിച്ച് നിയന്ത്രണത്തിൽ നിർത്തുന്ന നന്നായിരിക്കും പക്ഷേ അത് വേദനിപ്പിക്കുന്ന രീതിയിലാവരുത് നിരാശപ്പെടുത്തുന്ന രീതിയിലാവരുത് വഴക്കുണ്ടാവുന്ന രീതിയിലായിരിക്കരുത് സൗഹാർദ്ദപരമായ രീതിയിൽ ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പരീക്ഷിച്ച് ഗൗരവത്തിലേക്ക് നീങ്ങാതെ ഗുണദോഷിച്ചൊക്കെ നേരെ നിർത്താവുന്ന ഒരു സാഹചര്യമാണ് ഒരു കാലഘട്ടമാണ് ഒക്ടോബർ കഴിഞ്ഞാൽ കുറേയധികം ദോഷശക്തി കുറയും എങ്കിലും ഒരു ഒന്നര വർഷവും കൂടെ പൊതുവേ ശരാശരി ഈ രാശിക്കാർക്ക് ദോഷസമയമാണ് വ്യാഴാഴ്ച തോറും കാരുണ്യപ്രവർത്തനങ്ങൾ വഴിപാടുകൾ വിഷ്ണുക്ഷേത്ര ദർശനം പാൽപ്പായസ നിവേദ്യം പുഷ്പാർച്ചനകൾ മുതലായത് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനോടൊപ്പം ദേവാനാം ജ ക്ഷീണം ജ ഗുരും ജനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തങ്കുരും ഫണതോസ്മേഹം ഈ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ തന്നെയോ അല്ലെ കുട്ടികളുടെ മാതാപിതാക്കളോ വേണ്ടപ്പെട്ടവരോ പുരോഹിതന്മാരോ വ്യാഴാഴ്ച തൂകും ഒരു നൂറ്റെട്ട് രൂപ വീതം കുട്ടിയുടെ പേരും നശത്തോൺ ചേർത്ത് മേൽപ്പകഞ്ഞ സ്തോത്രം കൊണ്ട് പുഷ്പാർച്ചനകളോ സ്തോത്രം ജപിച്ചോ കാഠിന്യങ്ങൾ കുറയ്ക്കുക ഇപ്രകാരം ചെയ്താൽ ഒക്ടോബർ വരുന്ന ഒക്ടോബറിന് ശേഷം കാഠിന്യങ്ങൾ എൺപത് ശതമാനം കുറയും ഒരു വർഷം എട്ട് മാസം കഴിയുന്ന മുഴയ്ക്ക് നിശേഷമായും ഈ അവസ്ഥകൾക്ക് മാറ്റം വന്ന് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാള്ളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക പ്രശ്നപരിഹാരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അനുഭവത്തിൽ വരുത്തി അതുപോലെ തന്നെ പ്രശ്ന നിവർത്തി ഉണ്ടാക്കുക